ഏപ്രിൽ 15 ഈസ്റ്ററിൻ്റെ 3-ാം വാരത്തിലെ തിങ്കളാഴ്ച. യോഹന്നാൻ 6:22-29 വരെ വാക്യങ്ങൾ. 5,000 ആളുകൾക്ക് ഭക്ഷണം നൽകിയതിന് തൊട്ടു പിന്നാലെ അടുത്ത ദിവസം യേശു തൻ്റെ ശിഷ്യന്മാരോടൊപ്പം ബോട്ടിൽ കയറിയിട്ടില്ല എന്ന് മനസ്സിലാക്കിയ ജനക്കൂട്ടം യേശു എവിടെ പോയി എന്ന് അന്വേഷിക്കുവാൻ തുടങ്ങി. യേശുവിനെ കണ്ടെത്താനും അവൻ പഠിപ്പിക്കുന്നത് കേൾക്കാനും അവർ ഉത്സുകരായിരുന്നു. ഒരുപക്ഷെ യേശു മറ്റൊരു അത്ഭുതം ചെയ്യുമെന്നും ഒരിക്കൽ കൂടി അവർക്ക് ഭക്ഷണം നൽകുമെന്നും അവർ പ്രതീക്ഷിച്ചിരിക്കാം. അവർ വള്ളങ്ങളിൽ കയറി കഫർനാമിലേക്ക് ചെന്നു. യേശുവിനെ അവിടെ കണ്ടെത്തുമെന്ന് അവർ പ്രതീക്ഷിച്ചു. യേശു അവിടെ ഉണ്ടായിരുന്നു. ആളുകൾ യേശുവിനോട് ചോദിച്ചു, റബ്ബി, നീ എപ്പോഴാണ് ഇവിടെ എത്തിയത്? അവരുടെ ചോദ്യത്തിന് യേശു ഉത്തരം പറഞ്ഞില്ല. പകരം യേശു ജനങ്ങളെ വെല്ലുവിളിച്ചു. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് ഞാൻ ചെയ്ത അടയാളങ്ങളും അത്ഭുതങ്ങളും കൊണ്ടല്ല. എൻ്റെ അടുക്കൽ വന്ന് തൃപ്തരാകുവോളം ഭക്ഷിച്ചതുകൊണ്ടാണ്. യേശു വീണ്ടും പറഞ്ഞു, ഭക്ഷണത്തിന് വേണ്ടി അധ്വാനിക്കരുത്. മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരുന്ന നിത്യജീവന് വേണ്ടിയുള്ള ആഹാരത്തിനായി അധ്വാനിക്കുക. അപ്പോൾ ആളുകൾ യേശുവിനോട് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നിറവേറ്റാൻ തങ്ങൾക്ക് എന്തു ചെയ്യാനാകുമെന്ന് ചോദിച്ചു. വളരെ ലളിതമായും സംക്ഷിപ്തമായും യേശു പറഞ്ഞു, ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്, ദൈവം അയച്ചവനിൽ വിശ്വസിക്കുക. ദൈവം നമ്മുടെ അടുക്കിലേക്ക് അയച്ച യേശുവിൽ നാം യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ നാം അവനിൽ വിശ്വസിക്കുന്നുണ്ടോ? അതോ നമ്മുടെ മനസ്സുകൊണ്ട് മാത്രമാണ് വിശ്വസിക്കുന്നത്? നമ്മുടെ മനസ്സിൽ ധാരാളം വിവരങ്ങൾ ശേഖരിക്കാനും അത് മനസ്സിലാക്കാനുമുള്ള കഴിവുണ്ട്. എന്നാൽ വിശ്വാസം ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. മനസ്സിന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സത്യം ഹൃദയം മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്തേക്കാം. വിശ്വാസം യുക്തിസഹമല്ല, അത് തെളിയിക്കാനാവില്ല. നമ്മുടെ ഹൃദയങ്ങൾ അറിയുന്നതും മനസ്സിലാക്കുന്നതും വിശ്വസിക്കാൻ യുക്തിക്ക് സാധിക്കുകയില്ല. വിശ്വാസവും അതിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ ആശ്വാസവുമാണ് നമ്മുടെ നിത്യസമ്മാനം. ആ സമ്മാനങ്ങളെ നമ്മൾ വിലമതിക്കുന്നുണ്ടോ? യേശുവിൽ വിശ്വസിക്കുകയും യേശു ലോകത്തിൻ്റെ വെളിച്ചവും യഥാർത്ഥ അപ്പവുമായ ദൈവപുത്രനാണെന്ന് നാം അംഗീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഇനി ഒരിക്കലും സമാനമാകില്ല. ജീവിതത്തിൽ നമ്മുടെ മുൻഗണനകൾ പ്രധാനമായും ദൈവത്തെയും നമ്മുടെ അയൽക്കാരനെയും നമ്മെ തന്നെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുന്നതിലായിരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശാരീരികവും ആത്മീയവുമായ ആവശ്യങ്ങൾ ദൈവം മാത്രമേ തൃപ്തിപ്പെടുത്തുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ, CSSR from Kerala.